നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പല രാഷ്ട്രീയ നേതാക്കളെയും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഒന്നൊന്നര മുതലാണ്. പഞ്ചാബ് മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഭഗവത് മന്നിൻ്റെ ജീവിതം നമ്മെ അമ്പരപ്പിക്കും. പഞ്ചാബ് മുഖ്യമന്ത്രി ചന്നി പറഞ്ഞ വാക്കുകൾ അത് നമ്മെ കൂടുതൽ ചിരിപ്പിക്കുന്നതാണ്. വേദികളിലൊക്കെ അടിച്ചു പൂസായി വരുന്ന ഒരു കഥാപാത്രം, മദ്യപാനിയും നിരക്ഷരനും. 3 വർഷം കൊണ്ടാണ് 12ാം ക്ലാസ് പോലും പാസ്സായത്. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഭഗവത് മന്നിനെക്കുറിച്ച് ചന്നി രൂക്ഷമായി ആക്രമിച്ചു, ഏറെയും പരിഹാസമായിരുന്നു. എന്നാൽ പഞ്ചാബിലെ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, തങ്ങളെ നയിക്കാൻ 12ാം ക്ലാസ് 3 തവണ എഴുതിയ ഭഗവത് മൻ മതി. ഇത്തരമൊരു ഉത്തരവാദിത്വം ഭഗവത് മന്നിനെ ഏൽപ്പിക്കുമ്പോൾ കേജ്രിവാളിന് നേർക്കും ചില വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. ഭഗവത് മൻ ഒരു നല്ല മദ്യപാനിയാണ്, വേദികളിലൊക്കെ അടിച്ചു പൂസായി വരുന്ന ഒരു മദ്യപാനി. 2011 രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതുവരെ ഒരു കൊമേഡിയനായി അറിയപ്പെട്ടിരുന്ന താരം. രാഷ്ട്രീയത്തിൽ എത്തിയെങ്കിലും വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടപ്പിറപ്പായിരുന്നു. കുടിച്ചു പൂസായി രാഷ്ട്രീയ വേദികളിലെത്തും, ഇദ്ദേഹത്തോട് മണമില്ലാതെ സംസാരിക്കാൻ കഴിയില്ല എന്നായിരുന്നു അക്കാലത്ത് ആം ആദ്മി നേതാക്കൾ പറയാറുള്ളത്. പാർലമെന്റിൽ പോലും 2 എണ്ണം അടിച്ചു ചെന്നാൽ മാത്രമേ ഭഗവത് മന്നിന് എന്തെങ്കിലും സംസാരിക്കാൻ ത്രാണി കിട്ടൂ. ആം ആദ്മി MPമാർ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്. അവർ അരവിന്ദ് കെജ്രിവാളിനോടും പരാതിപ്പെട്ടു, ഭഗവത് മന്നിൻ്റെ ഈ മദ്യപാനം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കണം. കള്ളുപണത്ത് അടുത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്നാണ് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഹരീന്ദർ സിംഗ് ഖൽസ ഒരിക്കൽ പറഞ്ഞത്. ശവസംസ്കാര ചടങ്ങിലും എന്തിനേറെ ഗുരുദ്വാരയിൽ പോലും മദ്യപിച്ച് ചെന്നു, അവിടെ നിന്നൊക്കെ പിടിച്ച് പുറത്താക്കി. 2017 മദ്യപിച്ച് ലെക്കുകെട്ട് ഒരു റാലിയിൽ ചെന്നു, അവിടെ തലകറങ്ങി താഴെ വീണു. അബോധാവസ്ഥയിലായ അദ്ദേഹത്തെ പ്രവർത്തകരാണ് താങ്ങിയെടുത്ത് മറ്റെവിടെയോ കൊണ്ടുപോയി വിശ്രമിപ്പിച്ചത്. പഞ്ചാബിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം ചർച്ചയായതും ഭഗവത് മന്നിൻ്റെ ഈ വെള്ളമടി തന്നെയായിരുന്നു. വെള്ളമടിച്ച് ലെക്കുകെട്ട് നടക്കുന്ന ഒരാളെങ്ങനെയാണ് ഒരു ഭരണകൂടത്തെ നയിക്കുന്നത്? യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ലാത്തയാളാണ് അദ്ദേഹമെന്നും വിമർശനമുയർന്നിരുന്നു. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ഭഗവത് മന്നിൽ ചില പ്രത്യേകതകൾ കണ്ടിരുന്നു. ഭഗവത് മന്നിന് സാധാരണക്കാരോടൊക്കെ നല്ല സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു കെജ്രിവാൾ. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ അദ്ദേഹം പൂർണ്ണമായി നിറവേറ്റുമെന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിശ്വാസം. 2019 ബെർണാലിയിലെ ഒരു റാലിയിൽ വെച്ച് ഭഗവത് മൻ അപ്രതീക്ഷിതമായി ഒരു പ്രഖ്യാപനം നടത്തി, ഇനി ഞാൻ മദ്യപിക്കില്ല. അരവിന്ദ് കെജ്രിവാളും ഇക്കാര്യം ഏറ്റുപറഞ്ഞു, ഇനി അദ്ദേഹം മദ്യപിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം, അദ്ദേഹം മദ്യപിക്കില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ഒരു വശത്ത് കോൺഗ്രസ് നേതാക്കളുടെ തമ്മിൽ തല്ല്, അതിനിടയിൽ ഭഗവത് മന്നിൻ്റെ മദ്യപാനത്തിനൊന്നും വലിയ കാര്യമില്ല എന്നതായിരുന്നു ജനങ്ങൾക്കിടയിലുള്ള ഒരു പൊതു ചർച്ച. അല്പസ്വല്പം മദ്യപാനം എന്നൊക്കെ പറയുന്നത് ഒരു പാവത്താൻ്റെ ലക്ഷണങ്ങളാണ് എന്നുവരെ ജനങ്ങൾ പറഞ്ഞു വച്ചു. ഇതിനിടയിൽ ചില വിശേഷങ്ങളുമുണ്ടായി. പഞ്ചാബിൽ തന്നെ മദ്യപിക്കുന്നവരൊക്കെ ഭഗവത് മന്നിന് പൂർണ്ണ പിന്തുണയുമായി കളത്തിലിറങ്ങി. മദ്യപിക്കുന്നവർ പാവങ്ങളാണെന്നും അവർക്ക് ജനങ്ങളോട് സ്നേഹമുണ്ടെന്നും അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പ്രസംഗിച്ചു, സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. 2011 പീപ്പിൾസ് പാർട്ടി ഓഫ് പഞ്ചാബിലൂടെയായിരുന്നു ഭഗവത് മന്നിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. പിന്നീട് തൻ്റെ പാർട്ടി പഞ്ചാബ് പിടിക്കുന്നതൊക്കെ സ്വപ്നം കണ്ട് നടന്നുവെങ്കിലും പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 2014 ആം ആദ്മി പാർട്ടിയിലേക്ക് ചേക്കേറി. എന്നാൽ പഞ്ചാബിനെ ഞെട്ടിച്ചുകൊണ്ട് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാംഗ്രൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഭഗവത് മൻ 200,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അങ്ങ് വിജയിച്ചു കയറി. ഇതോടെ അരവിന്ദ് കെജ്രിവാളിന് ഒരു കാര്യം ഉറപ്പായി, ഇദ്ദേഹത്തിൽ എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് 1-ഉം 2-ഉം അല്ല 4 MPമാരെയാണ് ആ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ സംഗ്രൂരിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മാൻ്റെ ഭൂരിപക്ഷം പക്ഷേ പകുതിയായി കുറഞ്ഞു. എങ്കിലും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മാത്രമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ അതിനെ വിലയിരുത്തിയത്. ഇദ്ദേഹത്തിന് പ്രായം വെറും 43. ചെറുപ്പം തന്നെയായിരിക്കാം അരവിന്ദ് കെജ്രിവാളിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും. ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് പഞ്ചാബിലും രാജ്യത്താകെയും നിലവിൽ ഒരൊറ്റ ലോക്സഭാ MBAയുള്ളൂ, അത് ഇദ്ദേഹമാണ്. ജനാഭിപ്രായം തേടിയാണ് ഭഗവത് മന്നിനെ ഇത്തരമൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നു.
കോൺഗ്രസിനും ഇതൊക്കെ മാതൃകയാക്കേണ്ടി വരും. ഇത് സാധാരണക്കാരുടെ പാർട്ടിയാണ്. ജനാഭിപ്രായത്തിൽ 90% കൂടുതൽ ആളുകൾ ഇദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് പിന്താങ്ങിയത്. എഎപിയുടെ പ്രതീക്ഷകൾ അദ്ദേഹം തെറ്റിക്കില്ല എന്നാണ് അരവിന്ദ് കേജരിവാൾ ഉറപ്പിച്ചു പറയുന്നത്. അങ്ങനെ ഭഗവത് മന്നിലൂടെ എഎപിക്ക് രാജ്യത്ത് രണ്ടാമതൊരു മുഖ്യമന്ത്രി കൂടി പിറക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ ചലനങ്ങൾ ഇനി എഎപി സൃഷ്ടിച്ചേക്കാം എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും ശക്തനായ നേതാവായി അരവിന്ദ് കേജരിവാൾ തന്നെ ഉയർന്നു വന്നേക്കാം. അങ്ങനെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തുന്നു, ഒപ്പം സ്വന്തം മുഖ്യമന്ത്രിയും. ആരും ഒരിക്കൽ പോലും സ്വപ്നങ്ങളിൽ കാണാത്തത്ര ഭൂരിപക്ഷവും. സംഗതി ജോർ. അരവിന്ദ് കേജരിവാൾ ഹാപ്പിയാണ്. എഎപി ആറാടുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.